നോമിനേറ്റ് ചെയ്ത റീസൺ കേട്ടുകൊണ്ട് ശ്രീധുവിന് സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരയാണ്, കരഞ്ഞു വിളിക്കുകയാണ്. ആ റീസൺ കേട്ടിട്ട് ശ്രീധുവിന് സഹിക്കാനേ വയ്യ. സിജോ ക്യാപ്റ്റൻ ഭരണം ഏറ്റെടുത്തു, അടുക്കളയിൽ കിടന്ന് അടിയുണ്ടാക്കാൻ പറ്റത്തില്ല, ഞാനിനി ആരെയും ഗെയിം ഒന്നും പൊളിക്കാൻ പോകുന്നില്ല, മൂന്നാഴ്ചയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ലോസ് പറയുന്നുണ്ട്. ഗ്രൂപ്പുകൾ തിരിച്ചിട്ടുണ്ട്, 7 പേർ നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. ഞാൻ രാവിലെ വന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു 6 പേരാണ് നോമിനേറ്റഡ് ആയത്, 4 പേര് സേഫ് ആയിരുന്നു. അപ്പം ഞാൻ ഇന്നിട്ട് ഋഷി സേഫ് ആയെന്നാണ് പറഞ്ഞത്, ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത്, ഋഷി സേഫ് ആയെന്നാണ് അറിഞ്ഞത്. പക്ഷേ ഇപ്പോൾ ലൈവ് വന്നപ്പോൾ ഋഷി അതിനകത്ത് നോമിനേറ്റഡ് ആണ്. ഇനിയിപ്പോൾ വല്ല ടാസ്കും കൊടുത്ത് സേവ് ആവുന്നുണ്ടോ എന്ന് അറിയത്തില്ല, അതോ ഇനി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിൽ ഈ പറഞ്ഞ പോലെ ഋഷിയുടെ പേര് വരാത്തതാണോ എന്നും അറിഞ്ഞിട്ടില്ല. എന്തായാലും 6 പേരുടെ പേരെ ഞാൻ അറിഞ്ഞുള്ളൂ, പക്ഷേ ലൈവിൽ 7 പേര് നോമിനേറ്റഡ് ആയത് കാണിച്ചിരിക്കുകയാണ്. എന്തോ ഡിബേറ്റോ ടാസ്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്ന് അറിയുന്നുണ്ട്, അതിൻ്റെ കാര്യം ഞാൻ വ്യക്തമായിട്ട് അറിഞ്ഞില്ല, അത് വരട്ടെ. അപ്പോൾ ഒരു പക്ഷേ ഇനി അങ്ങനെ എങ്ങാനും സേവ് ആകുമോ എന്തോ. എന്തായാലും ഋഷിയുടെ പേര് നോമിനേറ്റഡ് ആണ് ലൈവിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ രാവിലെ വന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞതിൽ 7 പേരിൽ 6 പേരും ആറ് പേരുടെ പേര് ഞാൻ പറഞ്ഞിരുന്നു, അവർ 6 നോമിനേറ്റഡ് ആണ്, ഒരാൾ കൂടി എക്സ്ട്രാ നോമിനേറ്റഡ് ആണ്. അപ്പോൾ ഋഷി തന്നെ ആയിരിക്കും ഈ ആഴ്ച ഈ പറയുന്ന പോലെ വീക്ക് പെർഫോമൻസ് ആണെങ്കിൽ പുറത്ത് പോകാൻ പോകുന്നതെന്നാണ് തോന്നുന്നത്. ലൈവിൽ കുറച്ച് സംഭവങ്ങളെല്ലാം നടക്കുന്നുണ്ട്, എന്താണ് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ, ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഇന്ന് രാവിലെ അടുക്കളയിൽ ജിൻഡോയും നമ്മുടെ ജാസ്മിനുമായിട്ട് ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് കറി വെച്ചതാരാ, അരി കഴുകാൻ നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് ഇവിടെ ഒരു പണിയും ചെയ്യാൻ അറിയത്തില്ല, എന്നിട്ട് എൻ്റെ മണ്ടയിലോട്ട് വെറുതെ കയറാൻ വരുമോ എന്ന് പറഞ്ഞാൽ ജാസ്മിനും ജിൻഡോയും കൂടെ ഖലാട്ട നടക്കുന്നുണ്ട്, അത് അവിടെ നടക്കുകയാണ്. ഓക്കെ, പിന്നെ ഇന്നലത്തെ പ്രൊമോ കണ്ടിട്ട് എൻ്റെ പൊന്നെ ഒത്തിരി ആക്രമണം വരികയാണ്. നിങ്ങൾ ജാസ്മിൻ്റെ തെറ്റ് മാത്രമേ കാണത്തുള്ളൂ, ജാസ്മിൻ ചെയ്ത തെറ്റ് മാത്രം നിങ്ങൾ എടുത്തു പറയുന്നു എന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അല്ല, ഇന്നലെ ജാസ്മിൻ മാത്രമാണ് കള്ളത്തരം കാണിച്ചതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടില്ല. അതിനകത്തുള്ള ജിൻഡോയും സായിയൊക്കെ 2 കൈ യൂസ് ചെയ്തുകൊണ്ടാണ് നട്ടുകൾ അടുക്കി വയ്ക്കുന്നത്. പക്ഷേ മെനിങ്ങാന്ന് വന്ന പ്രൊമോയിൽ ജാസ്മിൻ നിങ്ങൾ 2 കൈ യൂസ് ചെയ്യരുത് എന്ന് ലാലേട്ടൻ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ആ സാധനം കട്ട് ചെയ്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ജാസ്മിൻ മാത്രമല്ല 2 കൈ യൂസ് ചെയ്തിരിക്കുന്നത്, പലരും 2 കൈ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ ഈ നിമിഷം ക്ലിയർ ആക്കുവാണ്. ഇനി ഇന്ന് രാവിലെ ഈ പറഞ്ഞ കണക്ക്, അതിനുശേഷം ഇവർ ഗെയിമിൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു, പണപ്പെട്ടി, എവിക്ഷൻ, വീണ്ടും ഇവരിത് തന്നെയാണ് സംസാരം. അങ്ങനെ സിജോക്ക് ക്യാപ്റ്റൻസി ബാൻഡ് കൈമാറുകയാണ് അഭിഷേക്. നോമിനേഷൻ ഫ്രീ ഇല്ല, ബിഗ് ബോസ് പറയുന്നുണ്ട്, വ്യക്തിഗത മത്സരമാണിത്, പഴയ ടീമുകൾക്ക് ഇനി പ്രസക്തിയില്ല, പുതിയ ടീമായിട്ട് ഡിവൈഡ് ചെയ്യൂ, കിച്ചൺ, വെസൽ, ഫ്ലോറ്, ബാത്റൂം ആയിട്ട് ഡിവൈഡ് ചെയ്യൂ. പിന്നെ ടീമുകളായിട്ട്, അപ്പോൾ സിജോ പറയാം, ടീമുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ജോലികൾ നമ്മൾ ചെയ്തിരിക്കണം, എല്ലാവരോടും ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല, ഉത്തരവാദിത്വത്തോടെ ചെയ്യണം എല്ലാവരും. അപ്പോൾ കിച്ചണിലേക്ക് ജാസ്മിൻ, ശ്രീധു, അഭിഷേക്, ഡെൻ റൂമാണ് അവർക്ക്, ജാസ്മിൻ ക്യാപ്റ്റൻ. ഫ്ലോറിലേക്ക് ജിൻഡോ, നോറ, നോറ ക്യാപ്റ്റനാണ്, നെക്സ്റ്റ് റൂം. ബാത്റൂമിലേക്ക് സായി, അർജുൻ ക്യാപ്റ്റനാണ്, ടണൽ റൂം. വെസലിലേക്ക് ഋഷി, നന്ദന, ഋഷി ക്യാപ്റ്റനാണ്, പീപ്പിൾ റൂം. അപ്പം ഞാൻ എല്ലാത്തിലും സഹായിക്കും, കാരണം നമ്മൾ ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അതിനുശേഷം സിജോ പറയുകയാണ്, ഞാൻ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ അല്ല, ഡിപ്ലോമാറ്റിക് ആവത്തില്ല. ആദ്യം ഞാൻ പറഞ്ഞിരുന്നു ഞാനിവിടെ സൂപ്പറായിട്ട് പലരുടെയും ഗെയിം പൊളിക്കും, പവർ റൂമിൽ കയറി അങ്ങനെ ആയിരിക്കും എന്നെല്ലാം ഞാൻ പറഞ്ഞു. പക്ഷേ ഇനി ഞാൻ അതൊന്നും ചെയ്യത്തില്ല. അത് സിജോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നൊരു സാധനമായിരുന്നു, കാരണം സിജോ ക്യാപ്റ്റനായി കഴിഞ്ഞാൽ പൊളിക്കും, മറ്റത് മറിച്ചത് ആന ചേന എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ ക്യാപ്റ്റനാക്കി. പക്ഷേ സിജോ തന്നെ ഓൾറെഡി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ഞാൻ ഇതെല്ലാം ചെയ്യുമെന്ന്. പക്ഷേ ഇനി പറഞ്ഞ പോലെ ആര് ക്യാപ്റ്റനായിട്ട് ഒരു കാര്യവുമില്ല, തീർന്നു ടിക്കറ്റ് ഫിനാലെ, പണപ്പെട്ടി, എക്സ്കണ്ടസൻസ്, റീ എൻട്രി തീർന്നു. അപ്പോൾ അതുകൊണ്ട് സിജോ അത് എടുത്ത് പറഞ്ഞത് സിജോയുടെ നെഗറ്റീവ് അങ്ങ് മാറി. സിജോ ഈ സാധനം പറഞ്ഞില്ല എന്നുണ്ടായിരുന്നെങ്കിൽ സിജോക്ക് നെഗറ്റീവ് ആയാലും, നീ ക്യാപ്റ്റനായിട്ട് എന്തോ വലിയ മല മറിക്കുമെന്ന് പറഞ്ഞല്ലോ, അത് എവിടെയെന്ന് എല്ലാവരും ചോദിച്ചേനെ. അപ്പോൾ ഇത് സിജോ എടുത്ത് ക്ലിയർ ചെയ്തു, ഞാനിനി ആരുടെയും ഗെയിം ഞാൻ പൊളിക്കാൻ വരുന്നില്ല, കാരണം 3 ആഴ്ച മാത്രമേ സമയമുള്ളൂ, എനിക്കത് പൊളിക്കേണ്ട കാര്യമില്ല, കാരണം ഗെയിം പൊളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് കണ്ടൻറ്റ് കിട്ടും. അത് സിജോയ്ക്ക് ബുദ്ധിയുണ്ട്. അപ്പോൾ സിജോ ആ സാധനം പറയുവാണ്, ഞാൻ പിന്നെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കാനോ വീക്കെൻഡ് തീരാൻ പോകുന്നതുകൊണ്ട് ഞാൻ ഇനി മിണ്ടാതിരിക്കാനല്ല പോകുന്നത്, ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയും, തർക്കം ഇടാനുള്ളതാണെങ്കിൽ ഞാൻ തർക്കം ഉണ്ടാക്കും, റൈസ് ചെയ്യാനുള്ളത് ഞാൻ റൈസ് ചെയ്യും, ആരെയും ഗെയിം ഞാൻ പുറത്തു കൊണ്ടുവരത്തില്ല. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ദയവ് കരുതി അടുക്കളയിൽ കിടന്ന് അടി കൂടരുത്, കേട്ടല്ലോ, അടുക്കളയിൽ കിടന്ന് ആഹാരം ഉണ്ടാക്കുന്നതിനിടയിൽ കിടന്ന് അടി കൂടരുത്, നിങ്ങൾക്ക് അടി ഉണ്ടാക്കണോ അടുക്കളയിൽ നിന്ന് ഇറങ്ങി പുറത്ത് കിടന്ന് അടി ഉണ്ടാക്കണം, കേട്ടല്ലോ, അവിടെ കിടന്ന് അടി കൂടരുത്. പിന്നെ ഫ്ലോറിൻ്റെ കാര്യങ്ങൾ അവരെ നോക്കണം, ഞാൻ സഹായിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം, ഞാൻ വേറെ ആരെങ്കിലും അറേഞ്ച് ചെയ്ത് തരാം, എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ പണി നടക്കത്തുള്ളൂ, കാരണം ആളുകൾ കുറഞ്ഞു വരികയാണ്. സിജോ സൂപ്പറായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ സിജോക്ക് ഞാൻ വിചാരിച്ചിരുന്നു ഒത്തിരി നെഗറ്റീവ് ഇന്ന് വരുമെന്ന് കരുതിയിട്ടാണ് ഇരുന്നത്, കാരണം
സുരേഷ് ക്യാപ്റ്റനായി കഴിഞ്ഞാൽ ഗെയിം പൊളിക്കും, ഗെയിമിനെ ഞാൻ ട്വിസ്റ്റ് ചെയ്യും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അത് തിരുത്തിയില്ലായിരുന്നെങ്കിൽ സിജോക്ക് നെഗറ്റീവ് എന്നേനെ. സിജോ ആ സാധനം തിരുത്തുന്നു. അതിനുശേഷമാണ് ബിഗ് ബോസ് പറയുന്നത് അടുത്ത ആഴ്ച എല്ലാവരും നോമിനേഷനിൽ വരും, ടിക്കറ്റ് ഫിനാലെ കിട്ടുന്ന ആളൊഴിച്ച്. അപ്പോൾ ഇത് നിങ്ങളുടെ അവസാനത്തെ ചാൻസ് ആണ് നോമിനേറ്റ് ചെയ്യാനുള്ള. ഫിനാലയിലേക്ക് എത്തിച്ചേരാൻ ഒട്ടും അർഹതയില്ലെന്ന് തോന്നുന്ന രണ്ട് പേരുടെ പേര് പറയാൻ പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഓപ്പൺ നോമിനേഷൻ ആണെന്ന് കരുതിയിരിക്കുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ജാസ്മിനെ കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നു. ജാസ്മിൻ സായിയുടെയും നോറയുടെയും പേര്. സായി പോണം എന്നിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സായിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നു. രണ്ട് മൂന്നാഴ്ച നോമിനേഷനിൽ വന്നില്ല. അപ്പോൾ വിധി അറിയണം സായിയുടെ. നോറയുടെ പേര് പറയാൻ കാരണം നോറ വന്ന സമയത്ത് നിന്നും ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ വീണ്ടും പഴയപടിയായി. പക്ഷേ നോറയ്ക്ക് ഈ പറഞ്ഞ പോലെ ഫൈനലിൽ വരാനുള്ള ഒരു അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വന്തമായിട്ട് വെളുപ്പിക്കുന്നതാണ് നോറ. അടുത്ത് നോറ പോകുന്നു അൻസിബയുടെ, പക്ഷേ നോറ അൻസിബയെന്ന് നോറ പോകുന്നു അഭിഷേകിൻ്റെയും നന്ദനയുടെയും പേര്. അഭിഷേക് ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണ്, ടാസ്കിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ല, ആവശ്യമില്ലാത്ത പോലെയാണ്, അഗ്രസീവ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പല സിറ്റുവേഷൻസിലും അഭിഷേക് മാറി നിൽക്കുന്നത്. നന്ദനയുടെ പേര് പറയാൻ കാരണം നന്ദന എപ്പോഴും ഇമ്മച്ചേർഡ് ആയിട്ടുള്ള ഒരു ഇടപെടലാണ് നന്ദന കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എപ്പോഴും സംസാരിക്കുമ്പോഴായാലും ഇമ്മച്ചുവർ ആയിട്ടാണ് നന്ദന ബിഹേവ് ചെയ്യുന്നത്. ജിൻഡോ പോകുന്നു സായിയുടെയും സിജോയുടെയും പേര്. സായി പെട്ടി ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ടാഴ്ച നോമിനേഷനിൽ വന്നിട്ടില്ല. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരാളെ നോമിനേഷനിൽ വരണം. അടുത്ത് സിജോ ഇവിടെ കുറച്ചായി നോമിനേഷനിൽ വന്നിട്ട്. അതുകൊണ്ട് നന്ദന പോകുന്നു. ശ്രീധുവിൻ്റെയും അർജുൻ്റെയും പേരാണ്. കോംബോ പോലെ ഇവിടെ കളിക്കുന്നു. അത് നാടകമാണ്. അപ്പോൾ ആ നാടകം ഇവിടെ പുറത്തേക്ക് പോകുന്ന പ്രേക്ഷകരെ ഒരുമാതിരി പറ്റിക്കുന്ന രീതിയിലാണ് അവരിവിടെ കളിച്ച് പ്രേക്ഷകരെ ഒരുമാതിരി വായി കൊടുത്തവർ കോംബോ ആണെന്നുള്ള രീതിക്ക് ഇങ്ങനെ സ്പൂൺ ചെയ്യും പോലെയാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുകയാണ്. ശ്രീധുവിനെയും അർജുനെ. അടുത്ത് അഭിഷേക് പോകുന്നു. ശ്രീധുവിൻ്റെയും ജാസ്മിൻ്റെയും പേരാണ്. ശ്രീധു ഡേ 1 to 77 സെയിം ഗ്രാഫാണ്. ഉയർച്ചയില്ല, ആവറേജിലേക്ക് പോലും എത്തുന്നില്ല. ജാസ്മിൻ്റെ പേര് പറയുന്നു. കാരണം ജാസ്മിൻ സ്ട്രാറ്റജീസ് കൊണ്ട് ഇതുവരെ എത്തി, അതെല്ലാം ഫെയിലായി. വല്ലവരുടെ സ്ട്രാറ്റജി കേട്ടുകൊണ്ടാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. അർജുൻ പോകുന്നു. നന്ദനയുടെയും അഭിഷേകിൻ്റെയും പേര്. നന്ദനയും അഭിഷേകും രണ്ടുപേരിലും ഒരു റിലവൻസും കാണുന്നില്ല, സ്പേസ് തോന്നിക്കുന്നതേ ഇല്ല. നമുക്ക് ഭയങ്കര സ്പേസ് ആണല്ലോ. ഋഷി പോകുന്നു. നോറയുടെയും സായിയുടെയും പേര്. നോറയ്ക്ക് ഒരു സ്റ്റാൻഡ് ഇല്ല, കൺഫ്യൂസ്ഡ് ആണ് നോറ. ഇവിടെ വേറെ എന്താ പറയുക, ഓരോ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നോറ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഏക്കുന്നില്ല. ഡബിൾ സ്റ്റാൻഡാണ് നോറ. സായിയുടെ പേര് പറയാൻ കാരണം സായി നല്ല ക്യാരക്ടറാണ്, ചില്ലാണ്, പൊളിയാണ്. പക്ഷേ സായി ഇവിടെ വന്നിരിക്കുന്നത് സായിയെ കണ്ടുപിടിക്കാനാണെന്ന് പറയുന്നു. സീക്രട്ട് ഏജൻ്റ് ആയിട്ടല്ല, ഗെയിം കളിക്കണം, കപ്പടിക്കണം, അങ്ങനെ ഒരു ആഗ്രഹമേ സായിക്കില്ല. അപ്പോൾ ബാക്കിയുള്ളവരുടെ ചാൻസ് നഷ്ടപ്പെടുന്ന പോലെ സായി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സായി കൃഷ്ണനെ കണ്ടുപിടിച്ചു കഴിഞ്ഞെങ്കിൽ വീട്ടിലേക്ക് പോവാം. അപ്പം ശ്രീധു പോകുന്നു. നന്ദനയുടെയും സായിയുടെയും പേര്. രണ്ടുപേരും രണ്ടാഴ്ചയായിട്ട് നോമിനേഷൻ ഫ്രീ ആയി നടക്കുകയാണ്. പ്രോപ്പറായിട്ട് വലുതായിട്ടൊരു ഇതും കാണിക്കുന്നില്ല, ഒന്നും ഇവർ രണ്ടുപേരും ഇവിടെ ചെയ്യുന്നില്ല. പിന്നെ ടോപ്പ് ടെന്നിലൊക്കെ വന്നു, പക്ഷേ അവർ ഡോണ്ട് ഡിസേർവിങ് ആണ്. അടുത്ത് സായി ഋഷിയുടെയും ശ്രീധുവിൻ്റെയും പേരാണ്. ഋഷി അൻസിബ പോയതിന് ശേഷം ഋഷിയുടെ ഒരു ഗെയിം പുറത്തു വരും. അപ്പോൾ അത് എന്താണെന്ന് കാണണമെങ്കിൽ ഋഷി നോമിനേഷനിൽ വരണം. അടുത്ത് ശ്രീധു. ശ്രീധുവിൻ്റെ പേര് പറയാൻ കാരണം സെയിം ഗ്രാഫാണ്, ശ്രീധുവിന് മാറ്റമൊന്നുമില്ല, ഒരേപോലെ തന്നെ ശ്രീധു കണ്ടിന്യൂ ചെയ്യുവാണ്. സിജോ പോകുന്നു. ജാസ്മിൻ്റെയും ഋഷിയുടെയും പേര്. ഈ 70 ദിവസമായിട്ടും ബിഗ് ബോസ് സീസൺ 6 റോങ് വേ ആയിട്ട് പോകുന്ന ആളാണ് ജാസ്മിൻ. പിന്നെ ജാസ്മിന് മാറ്റമുണ്ടാവുന്നുണ്ട് ഫാമിലി വീക്കിന് ശേഷം. പക്ഷേ റോങ് വേയിൽ ഇവിടുത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നൊരു ഗെയിം കളിച്ചതിന് ശേഷം പിന്നീട് അതിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ടുണ്ട് ജാസ്മിൻ. ഫാമിലിയെ ബാധിക്കുമെന്ന് ജാസ്മിൻ ചിന്തിച്ചിട്ടില്ല. ഉത്തരവാദിത്തം മനസ്സിലാക്കാതെ പെരുമാറി. ജാസ്മിൻ്റെ ഒത്തിരി കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ജാസ്മിൻ പലപ്പോഴും പല കാര്യങ്ങളും മാറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഋഷിയുടെ പേര് പറയുന്നു. ഒരാളുടെ കീഴിൽ നിന്നിരുന്ന ഒരാളാണ് ഋഷി അൻസിബയുടെ. അപ്പോൾ അത് മാറി, അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ വെളിയിൽ വരണം. സപ്പോർട്ടിങ് ചെയ്യേണ്ട ഗതികേട് കൊണ്ട് ഋഷി അൻസിബയുടെ കൂടെ നിന്ന പോലെ തോന്നിയിട്ടുണ്ട്. ബാധ്യതയായിട്ട് മാറും പോലെ തോന്നിയിട്ടുണ്ട്. അപ്പം നല്ല പ്ലെയർ ആവണമെങ്കിൽ അവൻ നോമിനേഷൻ താണ്ടണം. ഇതാണ് നോമിനേഷൻ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും പറയുന്നു. സായിക്ക് മൊത്തം 4 വോട്ട് കിട്ടുന്നു. നോറയ്ക്ക് 2 വോട്ട് കിട്ടുന്നു. അഭിഷേകിന് 2 വോട്ട്. നന്ദനയ്ക്ക് 3 വോട്ട്. സിജോയ്ക്ക് 1 വോട്ട്. അർജുന് 1 വോട്ട്. ശ്രീധുവിന് 3 വോട്ട്. ജാസ്മിന് 2 വോട്ട്. ഋഷിക്ക് 2 വോട്ട്. ജിൻഡോയ്ക്ക് 1 വോട്ടും കിട്ടുന്നില്ല. അപ്പോൾ മൊത്തം 10 പേരായി, വീട്ടിലുള്ള 10 പേരിൽ ജിൻഡോയ്ക്ക് മാത്രമാണ് 1 വോട്ടും കിട്ടാത്തത്. സിജോയ്ക്ക് 1 വോട്ട്. അർജുന് 1 വോട്ട്. പിന്നെ അപ്പോൾ ഇവർ രണ്ടുപേരും ഓട്ടോമാറ്റിക്കലി സേവ് ആവുന്നു. സിജോയും അർജുനും 1 വോട്ട് വീതമല്ലേ കിട്ടുന്നുള്ളു. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി സേവ് ആവുന്നു. ജിൻഡോയ്ക്ക് 1 വോട്ടും കിട്ടുന്നില്ല, ജിൻഡോയും സേവ് ആവുന്നു. ബാക്കിയുള്ള സായി, നോറ, അഭിഷേക്, നന്ദന, ശ്രീധു, ജാസ്മിൻ, ഋഷി, ഇവർ 7 പേരുമാണ് ഈ ആഴ്ച നോമിനേറ്റഡ് ആവുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഋഷി നോമിനേറ്റഡ് അല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. നമുക്ക് നോക്കാം എന്തെങ്കിലും മാറ്റം വല്ല ടാസ്ക് വല്ലതും വരുമെന്നുള്ളത്.
പിന്നീടാണ് ശ്രീധുവിന് കാരണം അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും ഇതുപോലെ കോംബോ പിടിച്ച് പ്രേക്ഷകരെ പറ്റിക്കുന്നു എന്ന് പറഞ്ഞ് ശ്രീധുവിന് ഭയങ്കര ഫീലാവുന്നു. അപ്പോൾ ശ്രീധു ആദ്യം സിജോയാണോ കൂടെ നിന്ന് കുത്തിയെന്ന് ചോദിക്കുന്നുണ്ട്. നീയാണോ പറഞ്ഞു, ഞാനല്ലടാ, ഞാൻ നിൻ്റെ പേരല്ല പറഞ്ഞിട്ടുള്ളത്, അത് നിനക്ക് വിശ്വസിക്കാൻ ഞാൻ നിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. പേര് പറഞ്ഞ ആരാണ്? നന്ദന. നന്ദനയാണ് ഈ പേര് പറഞ്ഞത്. ഈ എന്ത് റീസൺ വേണമെങ്കിലും പറഞ്ഞോട്ടെ, കോംബോ പിടിച്ചു പ്രേക്ഷകരെ പറ്റിക്കാൻ എന്ന് പറഞ്ഞത് എനിക്ക് വിഷമമായി എന്ന് പറഞ്ഞു. ശ്രീധു ഭയങ്കര കരച്ചിലാണ്, ബാത്റൂമിൽ പോയിരുന്ന് കരയുന്നുണ്ട്, ഡ്രസ്സിംഗ് റൂമിൽ പോയിരുന്ന് കരയുന്നുണ്ട്, ജാസ്മിൻ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവർ കരുതുന്നത് ഇത് ഈ പറയും പോലെ നോറ പറഞ്ഞു എന്നാണ് ജാസ്മിനും അർജുനും കരുതുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ലൈവ് കണ്ടിട്ട്. ഇവർക്ക് നോറ പറഞ്ഞു എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. പക്ഷേ നോറയല്ല പറഞ്ഞിരിക്കുന്നത്, നോറ പറഞ്ഞിരിക്കുന്നത് അഭിഷേകിൻ്റെയും നന്ദനയുടെയും പേരാണ്. നന്ദനയാണ് ഈ സാധനം പറഞ്ഞിരിക്കുന്നത്. ഇവർ പേര് പറയുന്നില്ല, അവൾ പറഞ്ഞു, അവൾ തന്നെയാണ്, എനിക്കറിയാം അവൾ കളിച്ച കളിയാണ് എന്ന് ജാസ്മിനും പറയുന്നുണ്ട്, അർജുനും പറയുന്നുണ്ട്. പക്ഷേ ഇത് പറഞ്ഞത് നോറയെക്കുറിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആക്ച്വലി ഈ സാധനം പറഞ്ഞത് നന്ദനയാണ്. അപ്പോൾ ഇതാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഋഷി തന്നെ ആയിരിക്കും പോകാൻ സാധ്യത അല്ലേ എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം അടുത്ത ലൈവ് അപ്ഡേറ്റുകളും വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.